ഗ്രാമീണ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും അവരുടെ ഭൂമി കയ്യേറുകയും ചെയ്ത തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെ എന്താണ് പോലീസ് പിടികൂടാത്തത്? ഒരു പ്രതിയെ പിടിക്കാൻ ബംഗാളിലെ പോലീസിന് കഴിയാഞ്ഞിട്ടാണോ, അതോ ആരെങ്കിലും അവരെ തടയുന്നുണ്ടോ? മുഖ്യമന്ത്രി തന്നെ ഷാജഹാനെ ഒളിപ്പിച്ചിരിക്കുകയാണോ? ഏതായാലും ബംഗാളിലെ ഗ്രാമങ്ങളിൽ മമതാ സർക്കാരിനെതിരെ കടുത്ത രോഷം ഉയർന്നു വരികയാണ്. ഒരു പരിഷ്കൃത സമൂഹത്തിൽ നടക്കാത്തതാണ് പശ്ചിമ ബംഗാളിലെ 24 നോർത്ത് പർഗാനാസ് ജില്ലയിലെ സന്ദേശ് ഖാലി ഗ്രാമത്തിൽ നടന്നത്. അവരുടെ കൃഷിയിടം ഷാജഹാൻ ഷെയ്ഖ് എന്ന ക്രിമിനലായ തൃണമൂൽ കോൺഗ്രസ് നേതാവ് കയ്യേറുന്നു. അവിടുത്തെ സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയി മാനഭംഗപ്പെടുത്തുന്നു. ആ ഗ്രാമത്തിലെ പുരുഷന്മാരും പ്രാണരക്ഷാർത്ഥം ഒളിവിൽ പോകുന്നു. ഒരു ഗ്രാമത്തിലെ എല്ലാ പുരുഷന്മാർക്കും മർദ്ദനമേൽക്കുന്നു. അവരുടെ കൃഷിഭൂമിയിലേക്ക് ഉപ്പുവെള്ളം ഒഴിക്കുന്നു. പോലീസ് വേഷത്തിൽ അക്രമികൾ വീടുകളിൽ കയറി നരനായാട്ട് നടത്തുന്നു. പോലീസ് അവരുടെ രക്ഷയ്ക്കെത്തുന്നില്ല, പകരം നിഷ്ക്രിയരായി ഇരിക്കുന്നു. അവരുടെ പരാതി കേൾക്കുന്നില്ല, മാനഭംഗ പരാതികളിൽ പോലും കേസെടുക്കുന്നില്ല. ഞങ്ങളോട് അല്പം മര്യാദ കാണിച്ചുകൂടെ എന്ന് കർഷകർ ചോദിക്കുന്നു. ഇതാണ് സന്ദേശ് ഖാലിയിൽ നടക്കുന്നത്. ഇതൊക്കെ പുറം ലോകം അറിയാൻ കാരണം ജനുവരി 5 തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ്. കോടിക്കണക്കിന് രൂപയുടെ റേഷൻ തട്ടിപ്പിലെ പ്രതിയാണ് ഈ തൃണമൂൽ കോൺഗ്രസ് നേതാവ്. തന്റെ ഗുണ്ടകളെ ഉപയോഗിച്ച് ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും വീട്ടിലെത്തുന്നതിൽ നിന്ന് തടയുകയും ചെയ്തെങ്കിലും കാര്യങ്ങൾ ഷെയ്ഖിന്റെ കയ്യിൽ നിന്ന് പിടിവിട്ടുപോയി. ED ആക്രമിച്ച ഷെയ്ഖ് ഒളിവിൽ പോയി. പിന്നെ അയാൾ പുറത്തിറങ്ങിയില്ല. ഇന്ന് അയാളുടെ അനുയായികളും ഗുണ്ടകളും ഗ്രാമത്തിൽ തന്നെയുണ്ട്. ഷെയ്ഖ് ഒളിവിൽ പോയതോടെയാണ് ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് ആത്മവിശ്വാസം വന്നത്. അവർ ധൈര്യം സംഭരിച്ച് പുറത്തേക്കിറങ്ങി. ചൂലും വടികളുമായിട്ടായിരുന്നു അവരുടെ മാർച്ച്. ഇതുവരെ ഷാജഹാൻ ഷെയ്ഖിന്റെ പാദസേവകരായിരുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് അവർ മാർച്ച് ചെയ്തു. അപ്പോഴാണ് സന്ദേശ് ഖാലിയിലെ മനുഷ്യത്വരഹിതമായ ക്രൂരതകൾ പുറം ലോകം അറിഞ്ഞത്. വീടുകളിൽ നിന്ന് സർവേ നടത്തി സുന്ദരികളായ സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയതും തൃണമൂൽ കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചതും അവരുടെ കൃഷിഭൂമി കയ്യേറിയതും അവിടെ ഉപ്പുവെള്ളം ഒഴിച്ചതും ഒക്കെ. അവിടുത്തെ പുരുഷന്മാരിൽ മർദ്ദനമേൽക്കാത്തവർ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ കൽക്കട്ട ഹൈക്കോടതി വരെ ഇടപെട്ടിരിക്കുന്നു. 47 ദിവസമായി ഒളിവിൽ പോയ ഷാജഹാൻ ഷെയ്ഖിനെ നിങ്ങൾ എന്താണ് പിടികൂടാത്തതെന്ന് കോടതി ചോദിക്കുന്നു. നേരത്തെ CPM ആയിരുന്നു ബംഗാളിൽ അഴിമതിയും അക്രമവും നടത്തിയിരുന്നത്. അന്ന് അതിനെതിരെ മുന്നിട്ട് നിന്ന ആളാണ് മമത. ഇന്നവർ ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു, അക്രമികൾക്ക് കുട പിടിക്കുന്നു. നേരത്തെ ഷാജഹാൻ ഷെയ്ഖിനെ ന്യായീകരിച്ചവരാണ് മമതയും മരുമകൻ അഭിഷേക് ബാനർജിയും. ഒരു വനിതാ മുഖ്യമന്ത്രിക്ക് എങ്ങനെ വനിതകളോട് ഇങ്ങനെ ക്രൂരത കാണിക്കാൻ കഴിയുന്നുവെന്നാണ് BJP ചോദിക്കുന്നത്. CPMഉം കോൺഗ്രസും ഇതുവരെ മമത പരസ്യമായി തള്ളിപ്പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി മിണ്ടുന്നേയില്ല. ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് ഹിപ്പോക്രസിയാണെന്ന് BJP നേതാവ് രവിശങ്കർ പ്രസാദ് ചോദിക്കുന്നു. എന്തിനാണ് മമത ഒളിച്ചു കളിക്കുന്നത്? നിങ്ങളുടെ പാർട്ടി നേതാവായ കുറ്റവാളി നിങ്ങളുടെ ഭരണത്തിൽ ഒളിവിൽ കഴിയുന്നു. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പോലീസ് ഷെയ്ഖിനെ പിടിക്കാത്തത്? സന്ദേശ് ഖാലിയിലെ പീഡിപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടി പശ്ചിമ ബംഗാൾ പോലീസ് ഒന്നും ചെയ്തില്ലെന്ന് പറയുന്നത് കോടതിയാണ്. കൽക്കട്ട ഹൈക്കോടതി തന്നെ അത് പറഞ്ഞു. പക്ഷേ മമത ഇപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ തയ്യാറാകുന്നില്ല. മമതയും അവരുടെ പോലീസും അക്രമികൾക്ക് കുഴലൂതുകയാണ്. സന്ദേശ് ഖാലിയിലേക്ക് ചെന്ന ഗവർണർ CV ആനന്ദബോസിനും ദേശീയ വനിതാ കമ്മീഷനും ഇത് ബോധ്യപ്പെട്ടതാണ്, കോടതിക്കും ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നിരോധനാജ്ഞ പിൻവലിക്കാൻ കോടതി പറഞ്ഞത്. പകരം നിങ്ങൾ പോലീസ് സംരക്ഷണം നൽകുകയാണ് വേണ്ടതെന്ന് കോടതി നിർദ്ദേശിച്ചു. അവിടേക്ക് പ്രതിപക്ഷ നേതാക്കളെ കടത്തിവിട്ടില്ല. ഒടുവിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്കും BJPയുടെ MP മാർക്കും MLA മാർക്കും അവിടെ സന്ദർശിക്കാനായത്. അതിനിടെ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിക്കുകാരനായ IPS ഓഫീസറെ സുവേന്ദു അധികാരി ഖലിസ്ഥാനി എന്ന് വിളിച്ചു എന്നും മമത ആരോപിക്കുന്നുണ്ട്. സംസ്ഥാന പോലീസ് തന്നെ ഇക്കാര്യം പ്രചരിപ്പിക്കുകയാണ്. ഈ വീഡിയോയിൽ സുവേന്ദു അധികാരി അങ്ങനെ പറയുന്നത് കേൾക്കുന്നില്ല. ഈ ഓഫീസർ BJPയുടെ വനിതാ നേതാക്കളുമായാണ് സംസാരിക്കുന്നത്. ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ ഈ IPS ഓഫീസർ ദീർഘനേരം സംസാരിക്കുന്നത് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. 24 മണിക്കൂറിനകം തനിക്കെതിരെയുള്ള ആരോപണം തെളിയിച്ചില്ലെങ്കിൽ പോലീസിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് സുവേന്ദു അധികാരി മുന്നറിയിപ്പ് നൽകി. സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നൽകാൻ കഴിയാത്ത മമതയുടെ സർക്കാർ ജനരോഷത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് സിക്കുകാരനായ പോലീസ് ഓഫീസറെ രംഗത്തിറക്കിയിരിക്കുന്നത്. സുവേന്ദു അധികാരിയെ തടഞ്ഞ് ജസ്പ്രീത് സിംഗ് കോടതിയെ അലക്ഷ്യമാണ് നടത്തിയിരിക്കുന്നത്. അതിനിടെ സിക്കുകാരനായ പ്രതിഷേധക്കാരന്റെ മതപരമായ ചിഹ്നമായ തലപ്പാവ് വരെ അഴിപ്പിക്കുന്ന ബംഗാൾ പോലീസിന്റെ പഴയ ഒരു വീഡിയോയും BJP ഇറക്കിയിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്,
തെരുവുകളിൽ പ്രതിഷേധിച്ച് വളർന്ന മമതയ്ക്ക് ജനങ്ങൾ തന്നെ തിരിച്ചടി നൽകുകയാണ്. ജനം അത്രമാത്രം മമതയെ വെറുത്തു തുടങ്ങി. അതാണ് പശ്ചിമ ബംഗാളിൽ നാം കാണുന്നത്. സ്ത്രീശക്തിയുടെ ഒരു പ്രകടനം തന്നെയാണ് ബംഗാളിലെ ഗ്രാമങ്ങളിൽ കാണുന്നത്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് .com സബ്സ്ക്രൈബ് ചെയ്യുക.